ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റബ്ബർ പവയുടെ എയർക്രാഫ്റ്റിനെ കുറിച്ചാണ്. ഒരു റബ്ബർ പവയുടെ എയർക്രാഫ്റ്റ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, അതിന് ഏതൊക്കെ രീതിയിലുള്ള എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എയറോ മോഡലിംഗ് പഠിക്കുവാനായി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കിറ്റാണ് റബ്ബർ പവേഡ് എയർക്രാഫ്റ്റ്. ഒരു റബ്ബർ പവേഡ് എയർക്രാഫ്റ്റ് ഗ്ലൈഡിംഗ് ടെസ്റ്റിൽ ഇതേപോലെ ആയിരിക്കും ഫ്ലൈ ചെയ്യാൻ സാധ്യത. പക്ഷേ എല്ലായ്പ്പോഴും ഇതേപോലെ ഗ്ലൈഡ് ചെയ്യണമെന്നില്ല. ഇതേപോലെ റൈറ്റിലേക്ക് ടേൺ ആകാം, റൈറ്റ് ടേൺ. ഇതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ആകാം, ലെഫ്റ്റ് ടേൺ. സഡനായിട്ട് അപ്പിലേക്ക് പോകാം, സഡനായിട്ട് ഡൗൺ വേഴ്സും പോകാൻ സാധ്യതയുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം റബ്ബർ പവേഡ് എയർക്രാഫ്റ്റിൻ്റെ ബാലൻസിനെ കുറിച്ച് മാത്രമാണ്, ആർ സി എയർക്രാഫ്റ്റിനെ കുറിച്ചല്ല. നമുക്ക് മെയിനായിട്ട് എൻ്റെ പാർട്സ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റായിട്ട് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, ഇതിലാണ് റഡർ കൺട്രോൾസ് വരുന്നത്. പക്ഷേ റബ്ബർ പവേഡ് എയർക്രാഫ്റ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ റഡർ കൺട്രോൾസ് നമുക്ക് നോക്കണ്ട. സെക്കൻഡ്, ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ, എലിവേറ്റർ കൺട്രോൾ ഇതിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫ്യൂസലാജ് അല്ലെങ്കിൽ എയർ ഫ്രെയിം എന്ന് പറയാം. ഒരു ആർ സി എയർക്രാഫ്റ്റിൻ്റെ പോലെ തന്നെ റബ്ബർ പവേഡ് എയർക്രാഫ്റ്റിനും ഹൈ വിങ്, മിഡിൽ വിങ് ആൻഡ് ലോ വിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടേൺസ്, ലെഫ്റ്റ് ടേൺസ് എന്നിവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനായി റബ്ബർ പവേഡ് എയർക്രാഫ്റ്റിൻ്റെ മെയിൻ വിങ് ഏകദേശം സെൻറ്റർ പൊസിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെൻറ്റർ പൊസിഷൻ ആയിരിക്കെ തന്നെ ഇത് ഇംബാലൻസ് ആണെങ്കിൽ കുറച്ച് നമുക്ക് സൈഡിലോട്ട് ടേൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ ഒന്ന് ചെക്ക് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ പൊസിഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇത് ഇത്രയും ബാലൻസ് ചെയ്തതിന് ശേഷം എയർക്രാഫ്റ്റിൻ്റെ ടെയിൽ പോർഷൻ വെച്ചിട്ടാണ് റൈറ്റ് ടേൺസ് ഓർ ലെഫ്റ്റ് ടേൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ബെൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. മുൻപ് പറഞ്ഞ മെതേഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടേൺസിന് വേണ്ടി മാത്രമാണ്. ഇനി അപ്പ് ആൻഡ് ഡൗൺ, സഡൻ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ. ഗ്ലൈഡിംഗ് ടെസ്റ്റിൽ സഡനായി അപ്പ് ഓർ ഡൗൺ പോവുകയാണെങ്കിൽ, അപ്പ് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ടെയിൽ ഹെവിയും, ഡൗൺ പോവുകയാണെങ്കിൽ നോസ് ഹെവിയുമാണ്. ഇതിന് മെയിൻ വിങ്ങിൻ്റെ പൊസിഷൻ അലൈൻ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇനി ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഗ്ലൈഡ് ടെസ്റ്റിൽ ഇതേപോലെ സ്ലൈറ്റായിട്ട് ഡൗൺ ഓർ അപ്പ് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിറ്റിൽ ബിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഡൗൺ പോവുകയാണെങ്കിൽ നോസ് ഹെവിയും, ഇതേപോലെ അപ്പ് പോവുകയാണെങ്കിൽ ടെയിൽ ഹെവിയാണ്. അതായത് ടെയിലിൻ്റെ ഭാഗത്ത് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം.